السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد، എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഉസ്താദുമാരെ, രക്ഷിതാക്കളെ, നാം എല്ലാവരും ഒരുമിച്ച് കൂടിയത് SSF ജില്ലാ സാഹിത്യോത്സവിലാണല്ലോ. ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഒരു കൊച്ചു കഥ പറയാം. കഥയുടെ പേര് ഒരു വൃദ്ധയായ മാതാവിന് ഖിദ്മത്തെടുത്ത മകൻ അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹത്തെ കുറിച്ചാണ്. ഒരിക്കൽ മൂസ നബി അലൈഹിസ്സലാം അള്ളാഹുമായി സംസാരിക്കുകയായിരുന്നു. അപ്പോൾ മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഓ നാഥ, എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ആരായിരിക്കും? അപ്പോൾ അള്ളാഹു തആല പറഞ്ഞു, ഓ മൂസ, നിന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ ഗ്രാമവാസിയായ ഇറച്ചി വെട്ടുകാരനാണ്. മൂസ നബി അലൈഹിസ്സലാം പ്രസ്തുത ഗ്രാമത്തിലേക്ക് യാത്രയായി. ധാരാളം മലകളും തോടുകളും താണ്ടി പ്രസ്തുത ഗ്രാമത്തിലെത്തി. അവിടെ എത്തി അന്വേഷിച്ചപ്പോൾ മൂസ നബി അലൈഹിസ്സലാം അന്വേഷിച്ചു വരാൻ മാത്രം ഒരു സ്വാലിയായ ഇറച്ചി വെട്ടുകാരൻ ഈ ഗ്രാമത്തിൽ ഇല്ല എന്നായിരുന്നു മൂസ നബി അലൈഹിസ്സലാമിന് കിട്ടിയ മറുപടി. മൂസ നബി അലൈഹിസ്സലാം അവിടം വിട്ട് വീണ്ടും യാത്രയായി. അന്വേഷണത്തിനൊടുവിൽ ഒരു ഇറച്ചി വെട്ടുകാരനെ കണ്ടുപിടിച്ചു. അയാളുടെ കടയുടെ അരിയിലെത്തി. ഇതല്ലായിരിക്കും എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരൻ എന്ന് കരുതി മൂസ നബി അലൈഹിസ്സലാം കുറച്ചു മാറി നിന്നു. അതിനുശേഷം മുന്നോട്ട് വന്നു നിന്നു. ആ മനുഷ്യൻ കുറേ ആളുകൾക്ക് ഇറച്ചി വെട്ടി നൽകുന്നു. കുറച്ചു മാംസം മാത്രം മാറ്റി വെച്ചതിനു ശേഷം മൂസ നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, അങ്ങ് ആരാണ്? ഞാനൊരു യാത്രക്കാരനാണ്. അങ്ങ് എന്തിനാണ് വന്നത്? ഞാൻ വെറുതെ വന്നതാണ്. അങ്ങ് എവിടുന്ന് വരുന്നു? ഞാൻ മിസ്രിൽ നിന്ന് വരുന്നു. മൂസ നബി അലൈഹിസ്സലാം പോകാൻ തീരുമാനിച്ചപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, അങ്ങ് പോകരുതേ, അങ്ങ് ഇന്ന് എന്റെ അതിഥിയാണ്. അങ്ങനെ അവർ രണ്ടുപേരും യാത്രയായി. നടന്ന് നടന്ന് ഒരു അടഞ്ഞ് കിടക്കുന്ന വീടിന് മുമ്പിലെത്തി. ആ മനുഷ്യൻ ആ വീടിന്റെ വാതിൽ തള്ളി തുറന്നു. അതിനുശേഷം മൂസ നബി അലൈഹിസ്സലാമിനെ ആ വീട്ടിലേക്ക് സ്വീകരിച്ചാണ് ചിരുത്തി. അതിനുശേഷം താൻ കൊണ്ടുവന്ന ഇറച്ചിയുമായി അടുക്കളയിലേക്ക് പോയി കഴുകി അടുപ്പിലാക്കി. അതിനുശേഷം താൻ പാകം ചെയ്ത ഇറച്ചിയുമായി മൂസ നബി അലൈഹിസ്സലാമിന്റെ അരികിലെത്തി. കഴിക്കാൻ ആവശ്യപ്പെട്ടു. മൂസ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈ വീട്ടിൽ നീയല്ലാതെ മറ്റാരുമില്ലേ? ഇണ്ടി എന്ന മറുപടിയുമായി ആ മനുഷ്യൻ അടുക്കളയിലേക്ക് തന്നെ പോയി. കുറച്ചു സമയം കഴിഞ്ഞതിന് ശേഷം അതാ ഒരു വൃദ്ധയായ മാതാവിനെയും താങ്ങിയെടുത്തുകൊണ്ടതാ ആ മനുഷ്യൻ കടന്നു വരുന്നു. അതിനുശേഷം ആ മാതാവിനെ ആ മകൻ കസേരയിലിരുത്തി. അതിനുശേഷം എങ്ങനെയാണോ ഒരു പിഞ്ചുകുഞ്ഞിന്റെ മാതാവ് ഭക്ഷണം നൽകുന്നത്, അതുപോലെ ആ മാതാവിന് ആ മകൻ ഭക്ഷണം നൽകി. ഒരു കഷ്ണം ഇറച്ചി എടുത്ത് കയ്യിൽ വെച്ച് മയപ്പെടുത്തി ആ മാതാവിന്റെ വായിലേക്ക് വെച്ചു കൊടുത്തു. കുറച്ചു വെള്ളമെടുത്ത് ആ മാതാവിന്റെ വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നീട് കുളിപ്പിച്ചോ, പുതുവസ്ത്രമണിയിച്ചോ. ആ മാതാവ് കിടന്ന സ്ഥലത്തെ എല്ലാ വിസർജ്ജ വസ്തുക്കളും വൃത്തിയാക്കി. അതിനുശേഷം ആ മകൻ വെളിയിലേക്ക് പോയി. ആ സമയത്ത് ആ മാതാവിന്റെ അധരങ്ങൾ എപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുന്നത് മൂസ നബി അലൈഹിസ്സലാമിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് ആ പറയുന്നതെന്ന് മൂസ നബി അലൈഹിസ്സലാം ശ്രദ്ധിച്ചു നോക്കി. എന്താണ് ആ പറയുന്നതെന്ന് അറിയാമോ സഹോദരങ്ങളെ? യാ റബ്ബനാ, എന്റെ ഈ ശോചനീയാവസ്ഥയിലും എന്നെ സംരക്ഷിക്കുന്ന എന്റെ പൊന്നുമോനെ സ്വർഗത്തിലെ പ്രവാചകനായ മൂസ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ആക്കണേ എന്നായിരുന്നു ആ മാതാവിന്റെ പ്രാർത്ഥന. ഇത് കേട്ടപ്പോൾ മൂസ നബി അലൈഹിസ്സലാം സന്തോഷഭരിതനായി. ആ മനുഷ്യനെ അടുക്കലേക്ക് വിളിച്ചു പറഞ്ഞു, മകനെ, ഞാൻ ആരാണെന്ന് അറിയുമോ? അന ഖലീലുല്ലാഹി മൂസ, ഞാൻ പ്രവാചകനായ മൂസ നബിയാണ് മകനെ. ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ സന്തോഷഭരിതനായി. കണ്ണീർ വാർത്തുകൊണ്ട് മൂസ നബി അലൈഹിസ്സലാമിനെ ആലിംഗനം ചെയ്തു. പിന്നീട് മൂസ നബി അലൈഹിസ്സലാം അവിടെ നിന്ന് സലാം പറഞ്ഞു മടങ്ങി. പ്രിയ കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ധാരാളം ഹൈദമത്തെടുക്കുക. അവരുടെ ദുആക്ക് തീർച്ചയായും അള്ളാഹു തആല ഉത്തരം നൽകും. മാതാപിതാക്കളുടെ പൊരുത്തവും ഗുരുത്വവും കിട്ടിയ മക്കളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന ദുആയോടെ ഞാൻ ഈ കൊച്ചു കഥ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.